ഹലോ, കുറേ ദിവസമായി ഒരു വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും അവിയൽ ഉണ്ടാക്കാൻ പോവാം രാവിലെ. അപ്പം അവിയലിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പം ഞാൻ എങ്ങനെ അവിയൽ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. കാണാൻ നിങ്ങൾ റെഡിയാണോ? എന്നാ വാ. അപ്പോൾ നമുക്ക് ഇന്ന് അവിയൽ ഉണ്ടാക്കാം. അതിനുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. വെള്ളരിക്ക എടുത്തു വെച്ചിട്ടുണ്ട്, പടവലങ്ങ, ക്യാരറ്റ്, രണ്ട് ചീങ്ങാപ്പയർ, പിന്നെ ചേന, ഒരു കറിക്ക, പിന്നെ കോവയ്ക്ക, ഇത്ര പിന്നെ രണ്ട് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്ര സാധനങ്ങളാണ് ഞാൻ ഇന്ന് അവിയൽ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കിത് നമുക്ക് നല്ലപോലെ നീളത്തിലെല്ലാം ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴുകിയെടുക്കാം. ഞാനെല്ലാം ഒരേ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ചേന മാത്രം ഇവിടെ സെപ്പറേറ്റ് എടുത്ത് വെച്ചിരിക്കുക. ഇത് ഞാനൊന്ന് വേറെ പാത്രത്തിലേക്ക് അരിഞ്ഞിട്ട് കഴുകിയെടുക്കും, കാരണം ചേന ചൊറിയും. അപ്പം ഇതിൻ്റെ കൂട്ടത്തിലിട്ട് കഴുകാൻ പോയാൽ നമ്മളെ ചൊറിയും. അത് കാരണം ഞാൻ ഇത് വേറെ ഒന്ന് അരിഞ്ഞിട്ട് വേറെ പാത്രത്തിലാക്കിയിട്ടേ കഴുകിയെടുക്കത്തുള്ളൂ. ചേനയും അതേ സെയിം നീളത്തിൽ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വേറെ പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കഴുകി വാരിയെടുക്കാം. ഇത് ചിലരെ ചൊറിയും, ചിലർക്ക് പ്രശ്നമില്ല. ഞാൻ പക്ഷേ കൈകൊണ്ട് വാരിയെടുക്കാറില്ല, തവി കൊണ്ടാണ്, കോരുതവി കൊണ്ടാണ് കോരിയെടുക്കുന്നത്. ഈ പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക്, ഈ പച്ചക്കറിയുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. രണ്ടും കഴുകി എടുക്കാം. അപ്പോൾ എല്ലാം കഴുകി വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയാക്കുന്ന അങ്ങനെ നോക്കാം. ഈ ചെറിയ ഉരുളിക്കകത്താണ് ഞാൻ അവിയൽ വെക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ശകലം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത്രയും വെളിച്ചെണ്ണ ചേർക്കുന്നുള്ളൂ. നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് അവിയലിന് ആവശ്യമായിട്ടുള്ള അരപ്പം റെഡിയാക്കാം. അതിനുവേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ, ഒരു മുറി തേങ്ങ, ചെറിയ ഒരു മുറിയുടെ ഒരു തേങ്ങയുടെ ഹാഫ് ഒരു മുറി ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജീരകം, പിന്നെ ഒരു ആറ് കഷ്ണം ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം വാളമ്പുളിയാണ്. വാളമ്പുളി ചെറിയ കഷ്ണം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് നമ്മൾ കുതിരാൻ വെക്കുക. ഇപ്പം ഈ വെള്ളമാണ് നമ്മൾ കറിക്കകത്ത് ചേർക്കുന്നത്. തേങ്ങായും ഉള്ളിയും ജീരകവും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ചതച്ചാൽ മതി, ഒരുപാട് അരച്ചെടുക്കേണ്ട. ജസ്റ്റ് ഒറ്റ ഒരു കറക്ക് കറക്കി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞെടുത്താൽ മാത്രം മതി. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്താൽ മതി, കണ്ടോ? ഒരുപാട് അരഞ്ഞു പോകരുത്, കണ്ടോ? കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും രീതിയിൽ എടുത്താൽ മതി. നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തോന്ന്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ പറ്റി. ആദ്യം നമുക്ക് നമ്മൾ എടുത്തു വെച്ച പുളിയുണ്ടല്ലോ, പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ തേങ്ങ അരച്ചിട്ട് കൊടുക്കണം. അപ്പം പുളി അങ്ങ് പിഴിഞ്ഞ് അങ്ങനെ മാറ്റി വെക്കണം. വെച്ചിട്ട് നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം പുളി ഒരുപാട് ഇഷ്ടമല്ലാത്തത് ഒരുപാട് കുറച്ച് കുറച്ച് ചേർത്താൽ മതി. ഇത് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. പുളി ഇട്ടേച്ച് നമുക്ക് നല്ലതൊന്ന് ഇളക്കി കൊടുക്കുക. പുളി എല്ലാ ഭാഗത്തൊന്ന് പിടിക്കട്ടെ. ഇത് നമുക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ അരച്ചെടുക്കാവൂ, ഒരുപാട് അരിഞ്ഞു പോകാൻ പാടില്ല, നമുക്ക് ടേസ്റ്റ് മാറും. അവിയലിൻ്റെ ഇത് നമ്മളിങ്ങനെ ഒന്ന് തവി കൊണ്ടൊന്ന് പൊത്തി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കുക. കാരണം ഈ തേങ്ങ പീരയുടെ ഈ ഇതിലൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറാനായിട്ട് നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വന്ന് വേവിക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് നോക്കാം. അവിയൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല വെള്ളം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ലോക്കിൽ നിന്ന് വെച്ചാൽ മതി. നമുക്ക് നല്ല വെള്ളം ഇളക്കി കൊടുക്കാം. ഇനി വാങ്ങി വെച്ചിട്ട് നമുക്ക് ശകലം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓഫ് ചെയ്തു.
വാങ്ങിയ താഴെ വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയോട് ഒഴിച്ചു കൊടുക്കാൻ പോവാ. ശകലം ഒഴിച്ചാൽ മതി, ഒരുപാട് ഒഴിക്കണ്ട, കുറച്ച് മതി. ഇവിടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിയലൊക്കെ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക. ഇനി ഇതുപോലുള്ള വീഡിയോസുമായിട്ട് കാണുന്നവരെ ബൈ.